നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാലക്കാട് കോങ്ങാട് എംഎൽഎ കെ വി വിജയദാസ് അന്തരിച്ചിരിക്കുകയാണ്. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം വൈകിട്ട് 7:45 കൂടിയാണ് മരിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തീരെ മോശമായിരുന്നു. ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർമാരും വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോഴിതാ മരണവും സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത പുറത്തുവരുന്നു. വേലായുധൻ താത്ത ദമ്പതികളുടെ മകനായി 1959 പാലക്കാട്ടെ എലപുള്ളിയിലാണ് കെ വി വിജയദാസ ജനിച്ചത്. കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. CPM സിറ്റി ബ്രാഞ്ച് മെമ്പറായി പാർട്ടി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം തെനാരി ക്ഷീരോത്പാദന സംഘത്തിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയായിരുന്നു. ഇടക്കാലത്ത് CPM ചിറ്റൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. നിലവിൽ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്. 1990 CPM നടത്തിയ മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത വിജയദാസ 13 ദിവസത്തോളം ജയിലിൽ കിടന്നിരുന്നു. 28-ാം വയസ്സിൽ പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടിയാണ് വിജയദാസിൻ്റെ പാർലമെൻ്ററി ജീവിതം ആരംഭിക്കുന്നത്. 1996 പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 2011 കൊങ്ങാട് നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയദാസ് ആദ്യമായി നിയമസഭയിലേക്ക് ജയിക്കുന്നത്. 2016 UDF സ്ഥാനാർത്ഥി പന്തളം സുധാകരനെ 13,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു വിജയം ആവർത്തിച്ചത്. പ്രേമകുമാരിയാണ് ഭാര്യ, 2 മക്കളുമുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കേരള രാഷ്ട്രീയത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.